Hi friends, I'm Sonia. Welcome to my channel, Simple Yet Very Creative. Hand embroidery ഇല ഒരു പാട് തരത്തിലുള്ള knots ഉപയോഗിക്കാറുണ്ട്. ഈ വീഡിയോയില peaking knot എങ്ങനെ ചെയ്യാമെന്നാണ് ഷെയർ ചെയ്യുന്നത്. Peaking knot ഈ സ്റ്റിച്ചിന് Chinese knot, blind knot, forbidden stitch എന്നൊക്കെ പറയാറുണ്ട്. ഈ സ്റ്റിച്ച് ഒരു ട്രഡീഷണൽ ചൈനീസ് എംബ്രോയിഡറി സ്റ്റിച്ച് ആണ്. ഈ സ്റ്റിച്ച് ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പീക്കിംഗ് നോട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ആ രണ്ട് വേരിയേഷൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് 6.5 നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നീഡിൽ ഫാബ്രിക്കിലൂടെ എടുക്കുക. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ത്രെഡിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. ഇത് കുറച്ച് ട്രിക്കിയാണ്. ത്രെഡിനെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ത്രെഡ് റാപ്പ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൂപ്പ് ആകും. ലൂപ്പിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ലൂപ്പിന്റെ കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് നീഡിൽ ലൂപ്പിനകത്തുകൂടെ നീഡിൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന്റെ അടുത്ത് നീഡിൽ ഫാബ്രിക്കിലൂടെ താഴോട്ട് എടുക്കുക. ലൂപ്പ് ഒരു കൈകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് നീഡിൽ പതുക്കെ പുൾ ചെയ്യുക. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഒരു പ്രാവശ്യം കൂടി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നീഡിൽ ഫാബ്രിക്കിലൂടെ എടുക്കുക. ത്രെഡ് ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ത്രെഡ് റാപ്പ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൂപ്പ് ആകും. ലൂപ്പിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ലൂപ്പ് കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് നീഡിൽ ലൂപ്പിനകത്ത് നീഡിൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന്റെ അടുത്ത് നീഡിൽ ഫാബ്രിക്കിലൂടെ താഴോട്ട് എടുക്കുക. ലൂപ്പ് കൈകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് നീഡിൽ പതുക്കെ പുൾ ചെയ്യുക. ഇപ്പോൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് പീക്കിംഗ് നോട്ട് ചെയ്യുന്നത്. പീക്കിംഗ് നോട്ടിന്റെ വേരിയേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ടും 6.5 നൂലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നീഡിൽ ഫാബ്രിക്കിലൂടെ എടുക്കുക. എന്നിട്ട് ത്രെഡ് നീഡിലിനെ ഒരു പ്രാവശ്യം റാപ്പ് ചെയ്യുക. അതിനുശേഷം വർക്കിംഗ് ത്രെഡ് കുറച്ച് ലൂസായി പിടിക്കണം. വർക്കിംഗ് ത്രെഡിൽ ടൈറ്റ് ആയിട്ട് പിടിച്ചാൽ അത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആയിട്ട് മാറും. അതുകൊണ്ട് വർക്കിംഗ് ത്രെഡ് ലൂസായി പിടിച്ച് പിന്നെ നീഡിൽ ഫാബ്രിക്കിലൂടെ താഴോട്ട് എടുക്കുക. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി.